കർഗച്ചാലിൽ 14-കാരി ഓടിച്ച സ്കൂട്ടർ ഇടിച്ച് യുവാവ് മരണപ്പെട്ടതിന് പിന്നാലെ കുട്ടി ഡ്രൈവർമാരുടെ മാതാപിതാക്കൾക്ക് പണി വരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് പുളിയാംകുന്ന് മുണ്ടേൻകുന്നേൽ റോഷൻ തോമസ് 14-കാരിയുടെ സ്കൂട്ടർ ഇടിച്ച് മരണപ്പെട്ടത്. പെൺകുട്ടിയുടെ പിതാവ് ഉമ്പിടി വലിയ പുഴകയിൽ ജിനു എ ആന്റണിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കർഗച്ചാൽ രാജമറ്റം പാണൂർ കവലയിൽ ചൊവ്വാഴ്ച രാത്രി 7:45 അപകടം സംഭവിച്ചത്. ആന്റണിയുടെ 14-വയസ്സുകാരിയായ മകൾ ഓടിച്ചിരുന്ന സ്കൂട്ടർ ബൈക്കിലെത്തിയ റോഷൻ തോമസിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. സ്കൂട്ടറിൽ ഒപ്പം സഞ്ചരിച്ചിരുന്ന 11-ഉം 3-ഉം വയസ്സുള്ള സഹോദരങ്ങൾക്ക് അപകടത്തിൽ സാരമായ പരിക്കുമേറ്റിട്ടുണ്ട്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുകയോ അപകടം സംഭവിക്കുകയോ ചെയ്താൽ രക്ഷിതാക്കൾക്കെതിരെയാണ് കേസെടുക്കുമെന്ന് പോലീസ് ഇതിനു മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കൗമാരക്കാരിൽ ലൈസൻസ് പ്രായം എത്തുന്നതിന് മുൻപേ ഉള്ള വാഹനമോടിക്കൽ വ്യാപകമായ അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് പോലീസ് രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ ജില്ലയിലെ കുട്ടി ഡ്രൈവർമാരെ കൈയോടെ പിടികൂടാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നേരെയാകും നിയമ നടപടികൾ വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ലൈസൻസ് ഇല്ലാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കോട്ടയം നഗരത്തിൽ തന്നെ കോളേജ് വിദ്യാർത്ഥിയെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെ വൈദ്യ പരിശോധന നടത്തി കേസുമെടുത്തു. കർഗച്ചാലിലെ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചതോടെയാണ് വിദ്യാർത്ഥിയുടെയും പിതാവിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ വിദ്യാർത്ഥികൾ വാഹനമോടിച്ചാൽ കർശന നിയമ നടപടികളായിരിക്കും സ്വീകരിക്കേണ്ടി വരിക എന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അറിയിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ ഇൻഷുറൻസ് നഷ്ടപരിഹാരം ബന്ധപ്പെട്ട വാഹനത്തിന്റെ ഉടമ നൽകേണ്ടി വരും. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് അധ്യാപകരും സ്കൂൾ അധികൃതരും നിരുത്സാഹപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇത്തരം സംഭവം കണ്ടാൽ പോലീസിനെ അറിയിക്കണം. സ്കൂൾ അധികൃതർ നോട്ടീസ് അയക്കും. പരിശോധന ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുട്ടികൾ വാഹനം ഓടിക്കുന്നത് കണ്ടാൽ വാഹന ഉടമയ്ക്കെതിരെയായിരിക്കും കേസെടുക്കുക. 25,000 രൂപ പിഴയോ 3 മാസം തടവ് ശിക്ഷയോ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ഉറപ്പാക്കുന്ന തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്നും നിരത്തുകളിൽ ഇരുചക്രവാഹനങ്ങളിൽ കുട്ടി ഡ്രൈവർമാരുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങ് തകർക്കുകയാണ്. അമിതവേഗത്തിൽ വാഹനമോടിച്ച് നട റോഡിൽ ലക്ഷങ്ങൾ വിലയുള്ള സൂപ്പർ ബൈക്കുകളിലാണ് ഇവർ അഭ്യാസം കാണിക്കുന്നത്. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന പ്രത്യേകം ഓപ്പറേഷൻ റാഷ് പരിശോധന ജില്ലയിൽ നിരവധി പേരാണ് കുടുങ്ങിയത്. നേരത്തെയും ഇത്തരം പരിശോധനകൾ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇനി ഓപ്പറേഷൻ റാഷിൽ കുടുങ്ങിയാൽ പിഴയടച്ച് രക്ഷപ്പെടാൻ പറ്റുകയുമില്ല. പിടികൂടുന്നവർക്ക് 8-ന്റെ പണി തന്നെയാകും മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. ഓപ്പറേഷൻ റാഷിൽ പിടികൂടിയാൽ ആദ്യം തന്നെ കോടതിയിലേക്ക് വിടും. ഈ കോടതി വഴിയാണ് തുടർന്ന് ബൈക്കാഭ്യാസികൾക്ക് പണി വരുന്നത്. ഇനി ഒന്നിലേറെ തവണ കുറ്റം ചെയ്താൽ ശിക്ഷ ഇരട്ടിയാകുമെന്നത് ഉറപ്പായ കാര്യവുമാണ്. ഇതിനു പിന്നാലെ എത്തുന്നതാകട്ടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ്. വാഹനത്തിന് രൂപമാറ്റം വരുത്തിയാൽ ഓരോ രൂപമാറ്റത്തിനും 5,000 രൂപയാണ് പിഴ. മറ്റൊന്ന്, വാഹനത്തിന്റെ ഒച്ച കുറയ്ക്കാൻ നിർമ്മാതാക്കൾ ഘടിപ്പിക്കുന്ന സൈലൻസർ മാറ്റി പകരം വലിയ ഒച്ചയുള്ളവ വയ്ക്കുന്നതും മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റകരമാണ്. നമ്പർ പ്ലേറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുന്നതും കുറ്റകരമാണ്. നട്രോഡിൽ വണ്ടി തടഞ്ഞു പിടിച്ച് സ്വയം അപകടത്തിലാകുന്നതിന് പകരം ന്യൂജൻ സാങ്കേതിക വിദ്യകളെയാണ് ഇത്തരം അഭ്യാസികളെ കൊടുക്കാനായി മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിക്കുന്നത്. ക്യാമറ ഓപ്പറേഷനാണ് അധികവും ഇപ്പോൾ നടത്തുന്നത്. ക്യാമറകളിൽ കുടുങ്ങുന്ന അഭ്യാസ ബൈക്കുകളെയും ഉടമകളെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് നിയമ നടപടി സ്വീകരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.